നമസ്കാരം. ജമ്മു കാശ്മീരിൽ വൻ ഭീകരവേട്ട. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ള 7 ലഷ്കർ ഭീകരരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. കാശ്മീരിൽ വൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന 7 പേരെയാണ് ജമ്മു പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 ഇടങ്ങളിലായാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകുമെന്ന് ജമ്മു പോലീസ് അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ചില രാഷ്ട്രീയ നേതാക്കളെയും ന്യൂനപക്ഷ സമുദായാംഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. കാശ്മീരിലെ മലയോര മേഖലകളിൽ ഭീകരപ്രവർത്തനം പുനരുജ്ജീവിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് ജമ്മു കാശ്മീർ അഡീഷണൽ DGP മുകൾ സിംഗ് പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും ഡ്രോണുകൾ വഴി ആയുധങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. 14 തവണ ഡ്രോൺ വഴി ആയുധങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജമ്മുവിലും രജൗരിയിലുമായി 3 ഭീകരസംഘങ്ങളായാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഈ താവളവും സുരക്ഷാ സേന നശിപ്പിച്ചു. ഡ്രോണുകൾ വഴി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വിവിധയിടങ്ങളിൽ എത്തിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. 2020 ജൂണിൽ ഡ്രോൺ വഴി എത്തിയ സ്ഫോടക വസ്തുക്കൾ ഈ സംഘത്തിൻ്റെതായിരുന്നുവെന്നും മുകേഷ് സിംഗ് പറഞ്ഞു. IEDകളും സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും 3 സംഘത്തിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. രാഷ്ട്രീയ റൈഫിൾ സേനാംഗങ്ങളും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. UN Security Council ഇന്ത്യ ആശങ്ക പങ്കുവച്ചത്. ഏറെ അപകടകരവും ആശങ്കാജനകവുമായ പ്രവണതയാണ് ഇതെന്ന് UNലെ ഇന്ത്യൻ അംബാസഡറായ R. രവീന്ദ്ര ഇതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. തീവ്രവാദ സംഘടനയിലേക്ക് കുട്ടികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. തീവ്രവാദ സംഘടനയിൽ സജീവ അംഗങ്ങളെയോ മനുഷ്യ കവചമായോ എല്ലാം കുട്ടികളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് എല്ലാ രാജ്യങ്ങളോടും കൂട്ടായ പ്രവർത്തനം അത്യാവശ്യമാണെന്നും UNലെ അംഗങ്ങൾ ഇതിനെ മുൻകൈ എടുക്കണമെന്നും സാധാരണക്കാരെ ഭീഷണിപ്പെടുത്താനും മറ്റുമായി കുട്ടികളെ അവർ ഉപയോഗിക്കുകയാണെന്നും ഇത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നും ഏറെ ആശങ്കയോടെയാണ് ഇന്ത്യ UNൽ അവതരിപ്പിച്ചത്. ലോകത്തിൽ പലയിടത്തും യുദ്ധത്തിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നതും അതിൻ്റെ ദുരിതങ്ങൾ കൂടുതലായി ഇരയാകുന്നതും കുട്ടികളാണ്. അതിൻ്റെ പ്രത്യാഘാതം നിസ്സാരമല്ല. നമ്മൾ ശക്തമായി തന്നെ ഇതിനെ ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ച് നേരിടണം. UNലെ അത്തരം നീക്കങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും രവീന്ദ്ര വ്യക്തമാക്കി. അതേസമയം ജമ്മു അതിർത്തി മേഖലയിൽ ഭീകരവേട്ട സൈന്യം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.